നമസ്കാരം. പാഠശാലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ആദ്യ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റാണ്. നമുക്കധികം സമയം കളയാതെ തന്നെ ചാപ്റ്ററിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വൈദ്യുത പ്രവാഹവും അതായത് കറണ്ടും അതിന് മൂലം ചാലകങ്ങളിൽ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൽ ഉണ്ടാകുന്ന കുറച്ച് എഫക്ട്സിനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം, എന്താണ് കറണ്ട് എന്നുള്ള ഡെഫിനിഷനിൽ നിന്ന് തുടങ്ങാം. അതായത് നിങ്ങൾ വിചാരിക്കുക, ഒരു നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ 9-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്തു നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്കാണ് കറണ്ട് പ്രവഹിക്കുകയെന്ന് പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പഠിച്ചിട്ടുള്ളത് അണക്കെട്ടിൽ വെള്ളം കെട്ടി നിർത്തി മുകളിൽ നിന്ന് താഴേക്കാണ് വെള്ളം ഒഴുകുക. അതേ കൺസെപ്റ്റ് തന്നെയാണ് പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്തു നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്ക് കറണ്ട് ഒഴുകുക എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ചാലകമുണ്ടെന്ന് വിചാരിക്കുക, ചാലകത്തിൻ്റെ ഒരറ്റം എ, മറ്റേ അറ്റം ബി. അപ്പോൾ ഈ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്കാണ് കറണ്ട് പോകുന്നത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലത്ത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇവിടെ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പൊട്ടൻഷ്യൽ അറ്റ് ബി എന്ന് പറയുന്നത് എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ആരും ഈ പൊട്ടൻഷ്യൽ കൊടുക്കണേ, പൊട്ടൻഷ്യൽ കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബാറ്ററീസ്. അപ്പോൾ നമ്മൾ ഈ കൺസിഡർ ചെയ്യുക, ഇതിൻ്റെ ഒരറ്റത്ത് ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം ക്രിയേറ്റ് ചെയ്യും. ഇവിടെയാണ്, ഇതാണ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഈ അറ്റം എവിടെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു, മറ്റേ അറ്റം ബിയിലും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിരിക്കും, എന്ത് ബിയിനെ അപേക്ഷിച്ച്. അപ്പോൾ എന്ന് ബിയിലേക്ക് കറണ്ട് പ്രവഹിക്കും. അപ്പോൾ കറണ്ട് പ്രവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനാണ് എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഇലക്ട്രോൺസിൻ്റെ പ്രവാഹം ഉണ്ടാവും, അതിനാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കറണ്ട് ഒരു ചാലകത്തിൽ കൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത് കാണിക്കുന്ന കുറച്ച് എഫക്ട്സിനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എഫക്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റാണ്. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കണ്ടക്ടർ എടുത്തു, ചാലകം എടുത്തു, അപ്പോൾ അതിൽ നമ്മൾ പൊട്ടൻഷ്യൽ കൊടുത്തപ്പോൾ കറണ്ട് അതിൽ കൂടെ അങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. കറണ്ട് അതിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ കണ്ടക്ടർ ചൂടാവും, ആ ചൂട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെയുള്ള എഫക്റ്റിനാണ് എന്ത് പറയുന്നത്, ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ്. അപ്പോൾ ഇലക്ട്രിക് അയണിൽ എന്ത് സംഭവിക്കുന്നത്, ഇതുപോലെ നമ്മൾ വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് കറണ്ട് കടന്നു പോവും, അപ്പോൾ അത് ചൂടാവും, അങ്ങനെ ആ ചൂടിനെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഹീറ്റിംഗ് എഫക്റ്റ്. രണ്ടാമത്തെ എഫക്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ലൈറ്റിംഗ് എഫക്റ്റാണ്. ലൈറ്റിംഗ് എഫക്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ, നിങ്ങളുടെ വീട്ടിലെ ബൾബ് ലാമ്പ്സ് തന്നെയാണ് ലൈറ്റിംഗ് എഫക്റ്റിൻ്റെ എക്സാമ്പിൾ. കറണ്ട് കടന്നു പോകുമ്പോൾ ലൈറ്റ് പുറപ്പെടുവിപ്പിക്കുക, അതാണ് ലൈറ്റിംഗ് എഫക്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ലാമ്പ്സ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ കൂടെ എഴുതുന്നുണ്ട്, ഇതൊരു ബ്രീഫ് ഓവർവ്യൂ ആണ്, നമ്മൾ ഓരോന്നിലേക്കും ഡീറ്റെയിൽ ആയിട്ട് കടക്കും. അപ്പോൾ എക്സാമ്പിള് ഇലക്ട്രിക് അയൺ, ഇലക്ട്രിക് അയൺ ഇസ്തിരിപ്പെട്ടി. അതുപോലെ ലൈറ്റിംഗ് എഫക്ട്സിന് എക്സാമ്പിളാണ് ലാമ്പ്സ്. പലതരം ലാമ്പുകളുണ്ട്, CFL ലാമ്പ്, LED ലാമ്പ്സ്, അങ്ങനെ പലതരം ലാമ്പുകളുണ്ട്, അതും നമ്മൾ ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടക്ടറിൽ കൂടെ നമ്മൾ സെയിം തന്നെ എടുക്കാം കേട്ടോ. കണ്ടക്ടർ എ ബി എന്ന് പറഞ്ഞൊരു കണ്ടക്ടറുണ്ട്, അത് ബാറ്ററിനായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എങ്ങനെ പോവും? കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് പോവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ചൂടാവുക. ഇത് ചൂടാവുന്നത് കൊണ്ട് നമ്മൾ ആ ചൂടിനെ ഉപയോഗിക്കുക, അതാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റിനെ പറ്റി കൂടുതൽ ഉള്ളിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കുറച്ച് ഫൈൻഡിങ്സ് അത് നമ്മൾ എഴുതും. അതുതന്നെയാണ് ഇതെന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. സപ്പോസ് നമ്മളിപ്പോൾ ബാറ്ററിയിൽ ഈ ചാലകം കണ്ടക്ടറിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളെന്തെങ്കിലും പറഞ്ഞു, ചൂട് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഇതിനെ സ്വാധീനിക്കുന്നത്, എഫക്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്, ഇതുപോലെ കണക്ട് ചെയ്തു, എന്നിട്ട് ഇതിൽ കൂടുതൽ കറണ്ട് കൂട്ടി നോക്കി. എന്താ നമ്മൾ കൂട്ടി നോക്കണം? കറണ്ട് കൂട്ടി നോക്കി, കറണ്ട് ഐ. അപ്പോൾ നമുക്ക് കറണ്ട് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് വരുന്ന ഹീറ്റ് അതും കൂടുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഹീറ്റും കൂടുന്നുണ്ട്. അതായത് നമുക്ക് അങ്ങനെ പറയാം, കറണ്ട് ഹീറ്റിന് പ്രൊപ്പോർഷണലാന്ന് പറയാം. പറഞ്ഞോളൂ. അതുപോലെ നമ്മൾ വേറൊരു കാര്യം കൂടെ, ഇവിടെ വയ്ക്കുന്ന മെറ്റീരിയലുണ്ടല്ലോ കണ്ടക്ടർ, അതിൻ്റെ സ്വഭാവത്തിനും കൂടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാധിക്കും, എഫക്റ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള കണ്ടക്ടർ എ ബി എന്നുള്ളൊരു കണ്ടക്ടർ ചിലപ്പോൾ കോപ്പർ ആവാം, ചിലപ്പോൾ അയൺ ആവാം, ചിലപ്പോൾ വേറെ വല്ല മെറ്റീരിയൽ ആവാം, അങ്ങനെ ഏത് മെറ്റീരിയൽ ആണെങ്കിലും ആവാം. അപ്പോൾ ആ വയ്ക്കുന്ന മെറ്റീരിയലിന് അനുസരിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വ്യത്യാസപ്പെടും. അതായത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്നാണ് പറയുക. അതിനെ വെച്ചിട്ട് നമ്മുടെ ഹീറ്റ് വ്യത്യാസപ്പെടും. അതായത് നമ്മളിപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ഉള്ളൊരു സാധനം വയ്ക്കുകയാണെങ്കിൽ, ഒരു കണ്ടക്ടർ വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അത് റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം കൂടും. അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ ഫൈൻഡിങ് ആണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധകം. റെസിസ്റ്റൻസ് പ്രതിരോധം എന്തിനു പ്രൊപ്പോർഷണലാണ്? കൂടുന്നതിനനുസരിച്ച് അടുത്തൊരു ഹീറ്റിൻ്റെ പ്രൊപ്പോർഷണലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ആർന്ന് പറയണത് ഹീറ്റിന് പ്രൊപ്പോർഷണലാണെന്ന് മനസ്സിലായി. റെസിസ്റ്റൻസ് ആർന്ന് പറഞ്ഞാൽ ഹീറ്റിന് പ്രൊപ്പോർഷണലാണെന്ന് മനസ്സിലായി. അതുപോലെ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, ഇപ്പം നമ്മൾ കുറേ സമയം ഈ കറണ്ടിനെ കടത്തിക്കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണത് കൂടില്ലേ? അതായത് സമയം കൂടുന്തോറും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണതും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തത് സമയത്തിനും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്ത ഫാക്ടർ ഏതാണ്? ടൈം. ഈ മൂന്ന് കാര്യങ്ങളെയാണ് മെയിനായിട്ട് ബേസിക്കായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. മൂന്ന് ഫാക്ടേഴ്സ് ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം, ഈ മൂന്ന് ഫാക്ടറിനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ബേസിക് ആയിട്ട് കറണ്ടും റെസിസ്റ്റൻസും ടൈമുമാണ് നമ്മുടെ ഒരു കണ്ടക്ടറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? നമ്മുടെ ജൂൾസിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫാക്ടറാണ് ജൂൾ, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഈ ഫാക്ടർ വെച്ചിട്ട് ആൾ ഇതൊരു ലോ ആയിട്ട് എഴുതി. അതാണ് നമ്മുടെ ജൂൾസ് ലോ എന്ന് പറയുന്നത്. അതാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജൂൾസ് ലോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറികൾ എന്തൊക്കെയാണ്. എച്ച് ഐന് പ്രൊപ്പോർഷണലാണ്, അതുപോലെ എച്ച് റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണലാണ്, അതുപോലെ ഹീറ്റ് എന്ന് പറയുന്നത് ടൈമിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ജൂൾ അത് ജൂൾസ് ലോ ആയിട്ട് ഡിഫൈൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജൂൾ കണ്ടെത്തിയത് കറണ്ടിൻ്റെ സ്ക്വയറിന് വർഗത്തിന് അനുവാദമാണ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ റെസിസ്റ്റൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെന്നും ടൈമിനും ആനുപാതികമാണെന്നും കണ്ടുപിടിച്ചു. അപ്പോൾ അതാണ് ലോ ആയിട്ട് എഴുതിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ സിമ്പിളായിട്ട് എഴുതി തരാം. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
വർഗ കറണ്ടിൻ്റെ വർഗത്തിന് കറണ്ടിൻ്റെ സ്ക്വയറിനും റെസിസ്റ്റൻസിൻ്റെയും അതിൽ കൂടെ കടന്നു പോകുന്ന ടൈമിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിക്കഴിഞ്ഞാൽ എച്ച് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ജൂൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് ഇൻ ദ കണ്ടക്ടർ കോമ ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ദ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. അതായത് എച്ച് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി. ഇതിൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കറണ്ടാണ്, കറണ്ട്. അതിൻ്റെ യൂണിറ്റ് എന്താ, ആംബിയർ എന്ന് പറയും. അതുപോലെ ആർ പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, യൂണിറ്റ് ഓം. ടൈം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം, യൂണിറ്റ് എന്താ, സെക്കൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജൂൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് എന്തൊക്കെ പഠിച്ചു, എന്താണ് ഈ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പഠിച്ചു, ഹീറ്റിംഗ് ഒരു കണ്ടക്ടറിൽ ഹീറ്റ് ഉണ്ടാകാൻ വേണ്ടി എന്ത് ഫാക്ടേഴ്സിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പഠിച്ചു, കറണ്ട് റെസിസ്റ്റൻസ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പഠിച്ചു. അപ്പോൾ ഇനി ഈ ഹീറ്റിനെ നമുക്ക് ഡിഫറൻറ്റ് ഫോംസിൽ, ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജിയാണല്ലോ, ഈ ഹീറ്റ് എനർജിയാണ്, ഈ എനർജീനെ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ഇക്വേഷനിലായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം, അതെങ്ങനെയൊക്കെയാണ് എഴുതുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഹീറ്റ് എനർജി, ഹീറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് ഡിഫറൻറ്റ് ഫോംസിൽ എഴുതുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഓംസിലൂടെ കുറച്ച് ഇക്വേഷൻസൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓംസ് ലോയിൽ എന്താണ് പഠിച്ചിട്ടുള്ളത്, ഓംസ് ലോയിൽ ഒന്ന് റീഫ്രഷ് ചെയ്യണമെന്നുണ്ടോ, വോൾട്ടേജ് പ്രപ്പോർഷണൽ ടു കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. അതായത് വി ഈക്വൾ ടു ഐ ആർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ട്രയാംഗിളായിട്ട് പഠിച്ചിട്ടുണ്ടാവും, വി ഇവിടെ എഴുതും, ഐ ആർ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ വി ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ആർ എന്ന് പറയും, ഐ ചോദിച്ചു കഴിഞ്ഞാൽ വി ബൈ ആർ എന്ന് പറയും, ആർ ചോദിച്ചു കഴിഞ്ഞാൽ വി ബൈ ഐ എന്ന് പറയും. അപ്പോൾ നമുക്ക് മൂന്ന് ഇക്വേഷൻ എഴുതാം. ഇതിൽ നിന്ന് ഐ എങ്ങനെ എഴുതാൻ പറ്റും, വി ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഐ ഈക്വൾ ടു വി ബൈ ആർ. അപ്പോൾ ഇത്ര ഇക്വേഷൻസാണ് ഉള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻസ് വെച്ച് നമുക്ക് ഹീറ്റിൻ്റെ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്, ഈ മൂന്ന് ഇക്വേഷൻസ്, വി ഈക്വൾ ടു ഐ ആർ, ഐ ഈക്വൾ ടു വി ബൈ ആർ. വേണമെങ്കിൽ നമുക്ക് ആർ ഈക്വൾ ടു എന്തെന്ന് എഴുതാം, വി ബൈ ഐ എന്നും കൂടെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഐക്ക് ഐഡി ഇക്വേഷൻ എന്താ, ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഐ ഈക്വൾ ടു വി ബൈ ആർ അല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എച്ച് ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും, ഐയുടെ സ്ഥാനത്ത് വി ബൈ ആർ എന്ന് കൊടുക്കുക. അപ്പോൾ വി ബൈ ആർ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്ന് വരും. അപ്പോൾ അതിനെ സ്ക്വയറാക്കി എഴുതി കഴിഞ്ഞാൽ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്ന് വരും. ഇതിലൊരു ആറും ഒരു ആറും കട്ട് ചെയ്ത് തരാം. അപ്പോൾ ബാക്കി എന്തല്ലേ, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് തോന്നും. അപ്പോൾ എച്ച് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് തോന്നും. അതൊരു ഹീറ്റിൻ്റെ, ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഇക്വേഷനാണ്. ഇനി അടുത്ത് എന്ത് ചെയ്യാം നമുക്ക്, ഈ ആറിന് എന്ത് കൊടുക്കുക, വി ബൈ ഐ എന്ന് കൊടുക്കുക ഈ ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കാം. അപ്പോൾ എച്ച് ഈക്വൾ ടു ഐ സ്ക്വയർ ഇൻറ്റു ആറിന് എന്ത് കൊടുത്തു, വി ബൈ ഐ എന്ന് കൊടുത്തു ഇൻറ്റു ടി എന്ന് കൊടുത്തു. അപ്പോൾ ഒരു ഐയും ഒരു ഐയും ക്യാൻസലായിപ്പോയി. അപ്പോൾ ഐ ഇൻറ്റു വി ഇൻറ്റു ടി, നമുക്ക് വി ഐ ടി എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് അടുത്ത ഇക്വേഷൻ. നമുക്ക് ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഹീറ്റിൻ്റെ എല്ലാ ഇക്വേഷനും കൂടെ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റുക, എച്ച് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി, അതുപോലെ തന്നെ എച്ച് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, അതുപോലെ എച്ച് ഈക്വൾ ടു വി ഇൻറ്റു ഐ ഇൻറ്റു ടി. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനാണ് ഹീറ്റിൻ്റെ ഇക്വേഷൻ. ഇത് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജൂൾസ് ലോയും അതിൻ്റെ ഹീറ്റിൻ്റെ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ഇക്വേഷൻസും.
ഓക്കെ, നമുക്കിനി ഇതും പവറും ഇലക്ട്രിക് പവറും ആയിട്ടുള്ളൊരു ബന്ധം പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാർട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ബാക്കി നമുക്കുള്ളത് ഹീറ്റിംഗ് എഫക്റ്റിൽ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റിംഗ് എഫക്റ്റാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെക്ഷൻ. ഇനി ബാക്കിയുള്ള ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.